നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു ബുക്കിന്റെ റിവ്യൂവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കാക്കനാടൻ എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന വിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരന്റെ ഒറോദ എന്ന് പറയുന്ന വിഖ്യാതമായിട്ടുള്ള സ്ത്രീ കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുള്ള വിഖ്യാതമായിട്ടുള്ള നോവലിന്റെ റിവ്യൂവുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നോവലിന്റെ റിവ്യൂവിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പുസ്തകം. ഓക്കെ, അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1982. ഞാൻ ഈ കാണിച്ച പുസ്തകം 1982 പുറത്തു വന്നിട്ടുള്ള പുസ്തകത്തിൻ്റെ റീപ്രിൻ്റാണ്, 2008 റീപ്രിൻ്റാണിത്. ഈ ഒരു പുസ്തകം റീപ്രിൻ്റ് ചെയ്തിരിക്കുന്നത് സങ്കീർത്തനം പബ്ലിക്കേഷൻസ് ആണ്. ഇതിൽ ഏകദേശം 78 പേജുകളുണ്ട്. 78 പേജ് എന്ന് പറയുമ്പോൾ ഇത്രയും കട്ടിയായിരിക്കും ഉണ്ടായിരിക്കുക. വളരെ ചെറിയൊരു പുസ്തകമാണ്, ക്ഷിപ്ര വായനക്കാർക്കൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു നോവലാണിത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അന്നത്തെ വില, 2008 വില എന്ന് പറയുന്നത് 50 രൂപയും ഇന്നത്തെ ഇതിൻ്റെ ലേറ്റസ്റ്റ് എഡീഷൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 60 രൂപയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആദ്യം കഥാപാത്രങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പോകാം. ഇതിനകത്ത് ഒരു മീഡിയം ലെവലിൽ ഇതിനകത്ത് കഥാപാത്രങ്ങളുണ്ട്. വളരെ ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള നോവലുകൾ ഉള്ള കഥാപാത്രങ്ങൾ പോലെ ഒരുപാട് കഥാപാത്രങ്ങളില്ല. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ താരതമ്യേന. ഇതിലെ പ്രധാന കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഒറോദ, നോവലിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ഒറോദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. നോവലിൻ്റെ ആദ്യ സമയങ്ങളിൽ ഒരു കൊച്ചു പെൺകുട്ടിയായി വരികയും പിന്നീട് വളർന്ന് വലുതായി ഒരു ഭാര്യയായി, ഒരു എന്താ പറയുക, ഒരു സ്ത്രീയായി തീരുകയും ചെയ്യുന്ന ഒറോദയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. മറ്റൊരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് പാപ്പൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, വളരെയധികം ദൃഢഗാത്രനായിട്ടുള്ള, ആരോഗ്യവാനായിട്ടുള്ള, പൗരുഷപൂർണനായിട്ടുള്ള ഒരു മനുഷ്യനാണ് പാപ്പൻ. അദ്ദേഹമാണ് മറ്റൊരു പ്രധാന കഥാപാത്രം. പാപ്പൻ എന്ന് പറയുന്നത് ഒറോദയുടെ വളർത്തു പിതാവാണ്, അല്ലെങ്കിൽ സ്നേഹ പിതാവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ജാനമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ജാനമ്മ എന്ന് പറയുന്നത് പാപ്പൻ അവിവാഹിതനാണ് കേട്ടോ, പാപ്പൻ അവിവാഹിതനാണ്. അവിവാഹിതനായിട്ടുള്ള പാപ്പന് ഒറോദ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഇതായിട്ട് ലഭിക്കുകയാണ്, എന്താ പറയുക, ഒരു ഭാഗ്യമായിട്ട് ലഭിക്കുന്നതാണ്. അല്ലാതെ പുള്ളി അവിവാഹിതനാണ്. അപ്പോൾ ഈ അവിവാഹിതനായിട്ടുള്ള പാപ്പൻ്റെ ആ സമയത്തുള്ള ഒരു രഹസ്യ സഹധർമ്മിണി എന്ന് വിളിക്കാവുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ജാനമ്മ. അപ്പോൾ അവരാണ് മറ്റൊരു പ്രധാന കഥാപാത്രം. മറ്റൊരു കഥാപാത്രം മുത്തുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതീ പറയുന്ന ജാനമ്മയുടെ മകനാണ്. മറ്റൊന്ന് കുഞ്ഞുവർക്കി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്, അതീ പറയുന്ന നമ്മുടെ വളർന്നു യുവതിയായി കഴിയുന്ന ഒറോദയുടെ ഭർത്താവായി തീരുന്ന ഒരു പുരുഷനാണ് ഈ പറയുന്ന കുഞ്ഞുവർക്കി. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അതിപ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നോവലിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒറോദയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ചെർപ്പുങ്കൽ ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്. ആ ഗ്രാമപ്രദേശത്തിലെ അവിവാഹിതനായിട്ടുള്ളതും തന്റേടിയായിട്ടുള്ളതും ദൃഢഗാത്രനായിട്ടുള്ളതും പൂർണനുമായിട്ടുള്ളതും ഒറ്റത്തടിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന പാപ്പൻ. പാപ്പൻ ഇങ്ങനെ ജീവിക്കുകയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും സഹായിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ പാപ്പന് ജാനമ്മ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ രഹസ്യ ബന്ധമുണ്ട്, ആ സ്ത്രീയുമായിട്ട് ഒരു രഹസ്യ ബന്ധമുണ്ട്. അങ്ങനെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആ പറയുന്ന ചെർപ്പുങ്കൽ ഗ്രാമത്തിൽ ഒരു വൻ പ്രളയം വരികയാണ്. ഉരുൾപൊട്ടലും പ്രളയം, ഇങ്ങനെ ഈ വീടുകളെല്ലാം ഒലിച്ചു വരികയാണ്. അതിൻ്റെ കൂടെ വീടുകളും അവർ കെട്ടിയത് മറ്റേ എല്ലാം ഇങ്ങനെ ഒലിച്ചു വരികയാണ്. ഒലിച്ചു വരുന്ന സമയത്ത് ഒരു വീടിങ്ങനെ ഒലിച്ചു വരുന്നു. ആ വീട്ടിനകത്തുനിന്ന് ഒരു കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാപ്പൻ ആൾക്കാരെ രക്ഷിക്കുന്ന തിരക്കിലാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞു, അദ്ദേഹം ഭയങ്കര ആൾക്കാരെയൊക്കെ രക്ഷിക്കുന്ന ആളാണ്. അവിവാഹിതനാണ്, പക്ഷേ ആള് ഭയങ്കര ഡീസൻ്റാണ്. കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാരോട് ഭയങ്കര സ്നേഹവും ആൾക്കാരെ ഒരു എന്താ പറയുക മാനവികതയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇദ്ദേഹം അങ്ങോട്ട് ഓടി ചെല്ലുകയും ആ കുഞ്ഞിനെ എടുക്കുകയും അതിനുശേഷം ഈ കുഞ്ഞിനെ ഈശോ അല്ലെങ്കിൽ ദൈവം തനിക്ക് തന്നതാണ്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇനി ഞാൻ വളർത്തും, എൻ്റെ മകളായിട്ട് ഞാൻ വളർത്തും എന്നുള്ള ഒരു പ്രതിജ്ഞ അദ്ദേഹം എടുക്കുന്നു. ആ കുഞ്ഞിന് പരിചരണവും മറ്റും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ജാനമ്മയെയും അതുപോലെ അടുത്തുള്ള സ്ത്രീകളെ എല്ലാവരെയും ആശ്രയിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരെയും ഇവിടെയൊക്കെ സഹകരണത്താൽ, ജാനമ്മയുടെ സഹകരണത്താലൊക്കെ നമ്മുടെ ഒറോദ വളർന്നു വരുന്നു. ഒറോദ എന്നുള്ള ഒരു പേര് കൂടി അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. പിന്നീട് ഒറോദ വളർന്നു വരുന്നു. ഒറോദ വളർന്നു വന്നതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് മുത്തുകൃഷ്ണനും കുഞ്ഞുവർക്കിയും കൂടെ ഒറോദയെ പ്രണയിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സര പോരാട്ടം നടത്തുന്നു. അവർ തമ്മിൽ ശത്രുതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവസാനം കുഞ്ഞുവർക്കി വിവാഹം കഴിക്കുന്നു. പിന്നീട് നമ്മുടെ പാപ്പൻ ഒരു ഘട്ടത്തിൽ മരണപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ് മരണപ്പെടുന്നു എന്നുള്ളതും ആ ഘട്ടം എപ്പോഴാണ് എന്നുള്ളതും വായിച്ച് തന്നെ മനസ്സിലാക്കുക. സസ്പെൻസ് ആയിട്ട് അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് നമ്മുടെ ഒറോദ
ഈ ചെറുപ്പങ്കൽ ഗ്രാമത്തിൽ നിന്നും ചെമ്പേരി എന്ന് പറയുന്ന മറ്റൊരു നഗരപ്രദേശം അല്ലെങ്കിൽ പട്ടണ പ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ പോയിട്ട് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ കൃഷി ചെയ്ത് പൊന്നുവിളയിച്ച് അവർക്ക് ഇതാകുക, സമ്പന്നരാകുക, അല്ലെങ്കിൽ ആ നാടിനെ ഒന്ന് ഇതാക്കുക എന്നുള്ള രീതിയിൽ പോവുകയാണ് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവരെ അലട്ടുകയാണ്. അവിടെ രോഗങ്ങൾ വരുന്നു, അവരുടെ കൃഷി നശിക്കുന്നു, അവർ ഒന്നും ഒരു വളർച്ച ഉണ്ടാവുന്നില്ല, അവരങ്ങനെ അടപടലം നശിക്കുകയാണ്. അങ്ങനെ എല്ലാ കുറേ പേര് മരിക്കുന്നു. മുത്തുകൃഷ്ണൻ ഒന്ന് രണ്ട് ആൾക്കാരായിട്ട് അവിടെ നിന്ന് പോകുന്നു, മറ്റു കുറച്ച് കഥാപാത്രങ്ങൾ കൂടെയുണ്ട്. കുറച്ച് പേര് അസുഖം വന്ന് കൊള ഈ വസൂരി പോലുള്ള രോഗം വന്ന് മരണപ്പെടുന്നു. അവസാനം എല്ലാവരും നഷ്ടപ്പെടുന്നു, നമ്മുടെ ഒറോദയ്ക്ക് എല്ലാവരും, കുഞ്ഞുവർക്കി അവരുടെ ഭർത്താവ് നഷ്ടപ്പെടുന്നു, രണ്ട് മക്കൾ ഉണ്ടാകുന്നുണ്ട് ഒറോദയ്ക്ക് കുട്ടികൾ, അവരും നഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാവരും മരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ. എല്ലാ ഒന്ന് രണ്ട് പേരുണ്ട്, പക്ഷേ ഒട്ടുമിക്ക പേരും അതിൽ മരണപ്പെടുകയാണ്. അതിനുശേഷം ഒറോദ അവിടെ നിന്നും അപ്പോഴും ഒറോദ ഇങ്ങനെ ജോലി ചെയ്യണം, അവരെല്ലാവരും ആ സ്ഥലത്ത് വന്നു ജോലി ചെയ്യണം കേട്ടോ. അപ്പോൾ ഒറോദ പിന്നീട് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്, ചെമ്പേരി നഗര പട്ടണത്തിന് വേണ്ടി, ചെമ്പേരി പട്ടണത്തിൻ്റെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി, ചെമ്പേരി പട്ടണത്തിൻ്റെ ഒരു ഉദ്ദീപനം, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മരണം വരെ പോരാടുമെന്നുള്ള രീതിയിൽ ഒറോദ മാറുകയാണ്. അതായത് ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ ധൈര്യവും അത് ഉത്സാഹത്തോടു കൂടിയുള്ള പ്രയത്നവും എടുത്തു കാണിക്കുന്ന ഒരു നോവലാണ് കാക്കനാടൻ്റെ ഒറോദ എന്ന് പറയുന്നത്. ഒറോദ ചെമ്പേരി എന്ന് പറയുന്ന അപരിഷ്കൃതമായിട്ട് അല്ലെങ്കിൽ ഒരു വികാസമില്ലാതെ കിടന്ന ആ ഒരു പട്ടണത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു, മാറ്റിമറിച്ചതിന് ശേഷം ഒരിക്കൽ ഒറോദ എവിടേക്ക് അപ്രത്യക്ഷയാകുന്നു എന്നുള്ളതിൻ്റെ ചുരുളുകൾ അഴിക്കുന്ന ഒരു നോവലാണ് ഈ ഒരു നോവൽ. ഒറോദ എങ്ങോട്ട് അപ്രത്യക്ഷപ്പെടുന്നു, ഒറോദയെ ഒരു നാളിൽ കാണാതാകുന്നു, അതെല്ലാം സസ്പെൻസാണ്. ഒറോദയുടെ അച്ഛൻ എന്തുകൊണ്ട് കൊല്ലപ്പെടുന്നു, ഒറോദയുടെ അച്ഛൻ ആരാൽ കൊല്ലപ്പെടുന്നു, എങ്ങനെ കൊല്ലപ്പെടുന്നു എന്നുള്ളതെല്ലാം തന്നെ വായിച്ചു മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്രതീക്ഷകളുടെ ഒരു വലിയ ഒരു വാരിധി തീർക്കുന്ന ഒരു നോവൽ കൂടിയാണിത്. ഓരോ ഘട്ടം കഴിയുന്തോറും നമുക്ക് പ്രതീക്ഷകളായിരിക്കും, എന്തായിരിക്കും അടുത്ത സംഭവിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷ ഓരോ വരികളിലും തുടിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കി കൊണ്ടുവന്നിട്ടുള്ള നോവൽ എന്നുള്ള ഒരു വൈശിഷ്ട്യം കൂടി ഇതിനകത്തുണ്ട്. സ്ത്രീ കഥാപാത്രം എന്ന് പറയുമ്പോൾ നട്ടെല്ലുള്ള ജീവി എന്ന് വിളിക്കാൻ കഴിയുന്ന ഒറോദ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തയായിട്ടുള്ള ഒരു സ്ത്രീ, നട്ടെല്ലുള്ള സ്ത്രീ എന്നുള്ള രീതിയിൽ വിളിക്കാൻ കഴിയുന്ന ഒറോദയാണ് സ്ത്രീ കഥാപാത്രമായിട്ട് ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വിശേഷമാണ്. മറ്റൊന്നുള്ളത് ബന്ധതീവ്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇതിനകത്ത് ആൾക്കാർ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുന്നത് പാപ്പൻ എന്ന് പറയുന്ന തെമ്മാടിയായിട്ടും മറ്റ് നടന്ന അവിവാഹിതനായിട്ടുള്ള ആ മനുഷ്യൻ ഒറോദയെ ലഭിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്വ ബോധവും മറ്റും, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത, അതുപോലെ തന്നെ കുഞ്ഞുവർക്കിയും ഒറോദയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത, ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് കാണിക്കും. പ്രത്യേകിച്ചും പാപ്പനും ഒറോദയും അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. അത് ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കും. പിന്നെ കാറ്റഗറി നമ്മൾ നോക്കുമ്പോൾ ഡ്രാമ അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നാണ് വായനയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഡ്രാമ എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ കഥകളും മറ്റും വരുന്നിടത്ത് ആദ്യ ഘട്ടങ്ങളിൽ ഒറോദയുടെ ജനനം മുതൽ എന്താ പറയുക, ആ ഒരു ചെറുപ്പങ്കൽ ഗ്രാമത്തിൽ നിന്ന് പോകുന്നത് വരെയുള്ള കാര്യത്തെ നമുക്ക് ഡ്രാമയുടെ സുവർണ കാലഘട്ടം എന്ന് പറയാം, ഡ്രാമയുടെ സുവർണ സമയം. രണ്ടാമത് വരുന്ന ഘട്ടത്തിൽ മുഴുവൻ അഡ്വഞ്ചറാണ്, ഒറോദയുടെ സാഹസികതകളാണ്, എങ്ങനെ നമുക്ക് എങ്ങനെ ഈ പറയുന്ന ചെമ്പേരി പട്ടണത്തെ മാറ്റിമറിക്കാം, ചെമ്പേരി പട്ടണത്തിൽ പൊന്നു വിളയിക്കാം എന്നുള്ളതിനെ പറ്റി, കുടുംബത്തിന് വേണ്ടിയിട്ടും പിന്നീട് കുടുംബത്തിലെ അംഗങ്ങളെല്ലാം മരണപ്പെട്ട് കഴിയുമ്പോൾ ആ ഗ്രാമത്തിന് വേണ്ടിയിട്ട്, ആ പട്ടണത്തിന് വേണ്ടിയിട്ടും പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒറോദയുടെ ആ ഒരു മാനസിക ധൈര്യം, ആ ഒരു സാഹസികത, അതാണ് അഡ്വഞ്ചർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ മുന്തി നിൽക്കുന്ന ഭാവം. അപ്പോൾ നോവൽ മൊത്തത്തിൽ ഡ്രാമ അതുപോലെ അഡ്വഞ്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത്. മറ്റൊന്നുള്ള നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഫീലിംഗ് ആണ്. ഫീലിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ ഒറോദയുടെ കാര്യമായാലും അതുപോലെ പാപ്പൻ്റെ കാര്യമായാലും ആദ്യ ഘട്ടങ്ങളിലുള്ള ഈ സംഭവങ്ങളെല്ലാം വിവരിച്ച് വരുമ്പോൾ തന്നെ ഒരു സാഡ് ഫീലിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. അതേസമയത്ത് എൻഡി എന്ന് പറയുമ്പോൾ എൻഡിന് കുറച്ച് മുമ്പായിട്ടുള്ള രോഗവും മരണവും എല്ലാം സാഡാണ്. പക്ഷേ എൻഡി വരുമ്പോഴേക്കും എന്താ പറയുക, നമ്മുടെ ഒറോദ അപ്രത്യക്ഷയാവുകയാണ്. പക്ഷേ ഒറോദ അപ്രത്യക്ഷയാകുന്നു എന്നുള്ള ആ ഒരു ഘട്ടം വരുന്നുണ്ട് എങ്കിലും അവിടെ എന്താ പറയുക, ആ ഒരു ചെമ്പേരി എന്ന് പറയുന്ന പട്ടണത്തെ വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ടാണ് ഒറോദ അപ്രത്യക്ഷയാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്രത്യക്ഷപ്പെടൽ ഉണ്ട് എങ്കിലും നോവല് ഒരു ഹാപ്പി എൻഡിലാണ് എന്ന് പറയാൻ സാധിക്കും.
പിന്നുള്ളത് നറേഷൻ ഒന്നും, നറേഷൻ ആണെങ്കിൽ നേരിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ നോക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ്, ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പുങ്കൽ ഗ്രാമം, അവർ ഗ്രാമ പശ്ചാത്തലമാണ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ ചെമ്പേരി പട്ടണം, അതും പേരിൽ തന്നെ ഉണ്ട്, അതൊരു പട്ടണമാണ്. അപ്പോൾ ഗ്രാമത്തിനും പട്ടണത്തിനും ഒരേ പ്രാധാന്യം, തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്. നമ്മുടെ പാപ്പൻ്റെ ജന്മസ്ഥലമാണ്, അല്ലെങ്കിൽ പാപ്പൻ ജീവിക്കുന്ന സ്ഥലമാണ് ഇത്, നമ്മുടെ ഒറോദയുടെ കുഞ്ഞുനാൾ കാലഘട്ടം എല്ലാം അരങ്ങേറുന്ന സ്ഥലമാണ് ചെറുപ്പുങ്കൽ ഗ്രാമം. പിന്നീട് അവർ ചെക്കേറുന്ന മറ്റൊരു സ്ഥലമാണ് ഈ പറയുന്നത് ചെമ്പേരി പട്ടണം. അപ്പോൾ നോവലിൻ്റെ പകുതി ഭാഗം ഗ്രാമ പശ്ചാത്തലത്തിലും പകുതി ഭാഗം ഒരു ഒരു പട്ടണ പശ്ചാത്തലത്തിലും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് നോക്കുന്ന അവതരണ രീതി, അവതരണ രീതി സാധാരണഗതിയിലുള്ള, സോറി സാധാരണഗതിയിലുള്ളല്ല, വളരെ മികച്ച ഒരു അവതരണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. സ്ലാങ് സാധാരണമാണ്, സ്ലാങ് സാധാരണവും ലളിതവുമാണ്. അവതരണ രീതി മികച്ചതും എന്നാൽ ലളിതവുമാണ്. വായിച്ചു പോകാനായിട്ട് സ്ലാങ്ങിലോ അവതരണ രീതിയിലോ ഒന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, നിങ്ങൾക്കും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് ഇല്ല. അപ്പോൾ കാക്കനാടൻ്റെ ഒറോദ എന്ന് പറയുന്ന ഈ ഒരു നോവല്, ഒറോദ എന്ന് പറയുന്ന നട്ടെല്ലുള്ള ജീവിയായിട്ടുള്ള ആ ഒരു സ്ത്രീ കഥാപാത്രത്തെ കൊണ്ട് മുന്തി നിൽക്കുന്ന വൈശിഷ്ട്യമേറിയിട്ടുള്ള ഒരു നോവലായിട്ടാണ് വായനയിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. ചരിത്ര സംബന്ധിയായിട്ടുള്ള ഒരു നോവൽ കൂടിയാണ്. ഒരു പ്രദേശത്തിൻ്റെ മാറ്റം എപ്രകാരമാണ് ഒരു സ്ത്രീയായി സംഭവിക്കുക എന്നുള്ള ആ ഒരു കാര്യം കൂടി നമുക്ക് കാക്കനാടൻ ഈ ഒരു നോവലിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു നോവൽ വാങ്ങി വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഒരു വായനക്കാരൻ വായനക്കാരി എന്നുള്ള നിലയിൽ നിങ്ങളെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു നോവലാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റിവ്യൂ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അതിൻ്റെ ലിങ്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു ബുക്കിൻ്റെ റിവ്യൂവുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.